വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ക്വിക്കായിട്ട് മൈക്രോ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്സ് ആണ്. അതിൽ ആദ്യത്തേതാണ് പി പി സിയും അതുപോലെ തന്നെ പി പി സിയിലുള്ള പോയിൻറ്സും. പി പി സിയുടെ മേലെ ആ ഒരു പി പി സിയുടെ മേലെ ഒരു പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സും, പി പി സിയുടെ മുകളിലാണ് പോയിൻ്റ് എങ്കിൽ അത് കാണിക്കുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സും, പി പി സിയുടെ താഴെ പോയിൻ്റ് എന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഇൻഎഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സും ആണെന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ബഡ്ജറ്റ് ലൈനും ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് ലൈനും ചോദിച്ചേക്കാം. ഓക്കെ, ബഡ്ജറ്റ് ലൈനിൻ്റെയും ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് ലൈനിൻ്റെയും എല്ലാം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കാനുള്ള ആ വീഡിയോ ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ബഡ്ജറ്റ് ലൈനിൽ എം ചേഞ്ച് ആകുമ്പോൾ, പി വൺ ചേഞ്ച് ആകുമ്പോൾ, പി ടു ചേഞ്ച് ആകുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ നമുക്ക് ബഡ്ജറ്റ് ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചേക്കാം. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്. ദെൻ ഇൻഡിഫറൻസ് കർവും ഇൻഡിഫറൻസ് മാപ്പും അതിൻ്റെ പ്രോപ്പർട്ടി. ഇൻഡിഫറൻസ് കർവ് മാപ്പിൻ്റെ ഒക്കെ പ്രോപ്പർട്ടി ചോദിച്ചാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരും, ആൻഡ് ദേ ഡു നോട്ട് കട്ട് ഈച്ച് അതർ. അപ്പോൾ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈനും കൺസ്യൂമറുടെ എന്താണ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടി കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിൻ്റാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അതാണ് കൺസ്യൂമർ എപ്പോഴും പ്രിഫർ ചെയ്യുക എന്നുള്ളത്. ദെൻ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ അതിനാദ്യം ഡിമാൻഡിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ ക്യൂ ഡി ഈക്വൽ, നമുക്കൊരു ഇക്വേഷൻ തരും. 8 - 2P എന്നോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇക്വേഷൻ തരും. അത് വെച്ച് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ ചോദിച്ചേക്കാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ചോദിച്ചേക്കാം. അപ്പോഴ് മൂവ്മെൻറ്റും ഉണ്ട്, ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഉണ്ട്. ഇത് കണ്ടോ, അപ്പോഴ് മൂവ്മെൻറ്റ്, അപ്പോഴ് മൂവ്മെൻറ്റ്, ദെൻ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. എപ്പോഴും ഇത് സംഭവിക്കുന്നത് പ്രൈസിൽ മാത്രം ചേഞ്ച് വരുമ്പോൾ. പ്രൈസിൽ മാത്രം, പ്രൈസ് കൂടുമ്പോൾ എന്താണ് മുകളിലേക്ക് ചേഞ്ച് ആകുന്നു, അതുപോലെ തന്നെ പ്രൈസ് കുറഞ്ഞപ്പോൾ എന്ത് പറ്റി താഴേക്ക്, അതായത് ഡിമാൻഡ് കൂടി. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി എന്നുള്ളതാണ്. ദെൻ അപ്വേർഡ് ഷിഫ്റ്റും ഡൗൺവേർഡ് ഷിഫ്റ്റും ഉണ്ട്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ്. ഓക്കെ, ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കർവ് മുകളിലേക്ക് പാരലലി ഷിഫ്റ്റ് ആകും. അൺഫേവറബിൾ ആയിട്ട് അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് ഡിമാൻഡ് കർവ് താഴേക്ക് ഷിഫ്റ്റ് ആകുന്നത്, പാരലലി ഷിഫ്റ്റ് ആകുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ 5 degrees ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കണം. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടോ ഷോർട്ട് എസ് എ ആയിട്ടോ ചോദിക്കാവുന്നതാണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഉണ്ട്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഉണ്ട്, യൂണിറ്റ് ഇലാസ്റ്റിക് ഉണ്ട്, ദെൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് ആണുള്ളത്. ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അതിന് 3 stages. അപ്പോൾ അതിന് ടി പി കർവ്, എ പി കർവ് ആൻഡ് എം പി കർവ് നമ്മൾ പഠിച്ചിരിക്കണം. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും പഠിച്ചിരിക്കണം. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഗ്രാഫാണ് എസ് എം സിയും എ വി സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എപ്പോഴൊക്കെ എ വി സി കുറയുന്നു അപ്പോഴൊക്കെ എസ് എം സി താഴെയാണ്, എപ്പോഴൊക്കെ എ വി സി കൂടുന്നു അപ്പോഴൊക്കെ എസ് എം സി മുകളിലാണ്. അതുകൊണ്ട് തന്നെ എസ് എം സി എ വി സിയുടെ മിനിമം പോയിൻറ്റിൽ നിന്ന് എ വി സിനെ കട്ട് ചെയ്യും. എസ് എം സി ആണ് എ വി സിനെക്കാട്ടിലും ആദ്യം മിനിമത്തിലെത്തുന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. 3 conditions വിത്ത് ഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. സോ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, ദെൻ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ വരുന്നത്. മുകളിൽ ദാ സപ്ലൈയിലെ ഫ്രണ്ടിൽ നിൽക്കുന്ന, സോ ഇത് എക്സസ് സപ്ലൈ സിറ്റുവേഷൻ. ദാ ഇവിടെ കണ്ടോ ഡിമാൻഡ് മുന്നിൽ നിൽക്കുന്ന, സോ ഇതൊക്കെ എക്സസ് ഡിമാൻഡ് സിറ്റുവേഷൻ ആണ്. ദെൻ പ്രൈസ് സീലിങ്ങിൻ്റെ ഗ്രാഫ്, പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സി ഫോർ കൺസ്യൂമറാണ്. കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, പ്രൈസ് കുറയ്ക്കും. ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും താഴെ ഒരു പ്രൈസ് സെറ്റ് ചെയ്യും. അപ്പോൾ അതെന്തിലേക്ക് നയിക്കും, എക്സസ് ഡിമാൻഡിലേക്ക് നയിക്കും. ദെൻ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, അത് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും കൂടുതലൊരു പ്രൈസ് ഗവൺമെൻറ് തീരുമാനിക്കും. അപ്പോൾ എന്താണ്, അതെന്തിലേക്ക് നയിക്കും, എക്സസ് സപ്ലൈയിലേക്ക് നയിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്സ്. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.